നമസ്കാരം. കോവിഡിൻ്റെ ജാഗ്രതയിൽ മലയാളി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 ദിവസമായി. ഒരുപക്ഷെ ഇനിയും 10, 15, 16 ദിവസമെങ്കിലും ഇതുപോലെ ഇരിക്കേണ്ടി വരും. വീട്ടിലിരിക്കുന്നത് ഒരു പുതിയ അനുഭവമാണെന്ന് ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി. പലരും പല രീതിയിലാണ് ഈ വീട്ടിലിരിപ്പ് ആസ്വദിക്കുന്നത്. കുട്ടികളാണ് ഇതിലേറെ കഷ്ടപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം കണ്ടു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ വീട്ടിലിരിപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ ലോക്ക്ഡൗണിലേക്ക് പോയ സമയത്ത് ലോകം കറങ്ങി നടന്നിരുന്ന മലയാളികളുടെ ജീവിതം എങ്ങനെയാണ്, അവരെവിടെയാണ് എന്നാണ് വാർത്തയ്ക്കപ്പുറത്തിൽ പരിശോധിക്കുന്നത്. ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേര് സന്തോഷ് ജോർജ് കുളങ്ങരയുടേതാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാൾ, ഓരോ മാസവും പല രാജ്യങ്ങളിലായിരിക്കും അദ്ദേഹം എന്നെല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഒരാൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എവിടെയായിരിക്കുമെന്ന് പൊതുവെ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സന്തോഷ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരങ്ങാട്ടുപള്ളിയിലെ വസതിയിലുണ്ട്. ഇത്തരത്തിൽ പല സമയത്തായി ലോകത്ത് പല സ്ഥലങ്ങളിലായി കാഴ്ചയ്ക്ക് വേണ്ടി യാത്ര ചെയ്ത് നടക്കുന്ന ഒന്നിലധികം മലയാളികളുണ്ട്. ഇവരൊക്കെ എവിടെ, എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്നാണ് വാർത്തയ്ക്കപ്പുറം പരിശോധിക്കുന്നത്. ഏറ്റവും ആദ്യം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ തത്സമയം ചേരുകയാണ് മരങ്ങാട്ടുപുഴയിൽ നിന്നും. സന്തോഷ് എവിടെയാണ് എന്ന് പൊതുവെ എല്ലാവരും, പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ മലയാളികൾ അന്വേഷിച്ചതായി കേട്ടിട്ടുണ്ട്. കാരണം താങ്കൾ ഏതെങ്കിലും രാജ്യത്ത് ആയിരിക്കുമോ അതോ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോഴാണ് അറിഞ്ഞത് സന്തോഷ് മരങ്ങാട്ടുപുഴയിൽ തന്നെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് സന്തോഷ്, വീട്ടിലിരിപ്പ് ഒരു പുതിയ സുഖമുള്ള അനുഭവമാണോ? കൊറോണ കാലത്തെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ ദിവസങ്ങൾ ആയി വീട്ടിലാണ്, വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. ഞാൻ മെക്സിക്കോയിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അന്ന് വീട്ടിലിരിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഗവൺമെൻറ് തീരുമാനിച്ചു വിദേശയാത്ര നടത്തി എല്ലാവരും വീട്ടിലിരിക്കട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ എനിക്കും അറിയിപ്പ് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജോലികളെല്ലാം നിർത്തിവെച്ച് വീട്ടിലാണിപ്പോൾ. ഈ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ഭയമായിരുന്നു, ഇതെങ്ങനെ ഞാൻ ഇത്രയും ദിവസം 28 ദിവസം വീട്ടിലിരിക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശം കിട്ടിയത്. ഈ 28 ദിവസം ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? ഞാൻ 20 ദിവസം വീട്ടിലിരുന്നത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റഡി ലീവിനാണ്. അന്ന് വീട്ടിലിരുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും വീട്ടിൽ ഇത്രയും നാൾ ഇരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഭയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരുന്നപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, ഇത് തരക്കേടില്ല, ഇത് സുഖമുള്ള രസമുള്ള ഒരു കാര്യമാണ്. ഭാര്യയോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പുസ്തകമൊക്കെ വായിച്ചിരിക്കുക, കഴിഞ്ഞ 10ഓ 15ഓ വർഷമായിട്ട് ഞാൻ അനുഭവിക്കാത്ത ഒരു മനസമാധാനം. സന്തോഷ് പല ട്രോളുകളിലെ കൂടി താരമാണല്ലോ. പ്രത്യേകിച്ചും സന്തോഷ് ജോർജ് കുളങ്ങര നാട്ടിൽ റേഷൻ കടയിൽ പോയ ഒരു ട്രോള് ഈ സമയത്ത് കണ്ടു. പൊതുവേ ഈ വീട്ടിലിരിപ്പ് സമയത്ത് ട്രോളുകളുടെ പൊതുവെ എണ്ണം കൂടിയിട്ടുണ്ട്. അത്തരത്തിൽ സന്തോഷ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുണ്ട്. സന്തോഷ് ഇത്തരം ട്രോളുകൾ കൂടി ആസ്വദിക്കാറുണ്ടോ? ട്രോളുകൾ നിരവധി ഇറങ്ങുന്നുണ്ട്. ഈ ട്രോളുകളൊക്കെ ഞാൻ കാണാറുമുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബന്ധുക്കളും ഒക്കെ ഈ ട്രോളുകൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാറുണ്ട്. ചിലർ കരുതുന്ന ഈ ട്രോളുകൾ കണ്ട് ഞാൻ ആകെ തകർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയക്കാറുണ്ട്. പക്ഷെ ഞാനത് ആസ്വദിക്കാറാണുള്ളത്. ഈ ട്രോളുകളുടെ വലിയൊരു ശേഖരം തന്നെ എനിക്കുണ്ട്. കാരണം ഞാൻ എന്നെക്കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള, അല്ലെ സഞ്ചാരത്തെക്കുറിച്ചൊക്കെ വന്നിട്ടുള്ള, സഫാരിയെക്കുറിച്ച് വന്നിട്ടുള്ള ട്രോളുകളൊക്കെ ഞാൻ സേവ് ചെയ്തിടാറുണ്ട്. ഇത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഞാൻ എടുത്ത് കാണാറുമുണ്ട്. അപ്പോൾ ഇതിലേറ്റവും ഇരയാകുന്നത് ഞാനല്ല, എൻ്റെ ഭാര്യയാണ് മിക്കവാറും എല്ലാ ട്രോളിലെയും ഒരു ഇരയായി മാറുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഭാര്യയോട് ചോദിക്കും, നീ എനിക്ക് സഞ്ചിയും തന്ന് മണ്ണെണ്ണ വാങ്ങാൻ വിട്ട കഥയൊക്കെ ഈ നാട്ടുകാരെങ്ങനെ അറിഞ്ഞു, നീ പറഞ്ഞതാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ട്രോളുകൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആ ട്രോളുകളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. ഈ ട്രോളുകളിൽ പലതും സൃഷ്ടിക്കുന്ന ആളുകളുടെ പ്രതിഭയെ ഞാൻ വണങ്ങാറുണ്ട്, നമസ്കരിക്കാറുണ്ട്. കാരണം എത്ര ഗംഭീരമായ ആശയങ്ങളാണ്. എന്നെക്കുറിച്ചുള്ള ട്രോളുകൾ മാത്രമല്ല, മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുള്ള ട്രോളുകൾ ഉണ്ടായ ആ ബുദ്ധി അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിയെ നമിക്കാതെ തരവില്ല. ചില സ്ക്രിപ്റ്റുകൾ, ട്രോളുകളുടെ സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നും, അവരെ വിളിച്ച് സഫാരിയിൽ ഒരു ജോലി കൊടുത്താലോ, സഞ്ചാരത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് അവരെ നിയമിച്ചാലോ. കാരണം സഞ്ചാരത്തിൻ്റെ ഭാഷ, സഞ്ചാരത്തിൻ്റെ ശൈലിയൊക്കെ സഞ്ചാരത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനേക്കാൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന അവരെ എങ്ങനെ അവരുടെ കഴിവുകളെ ഉപയോഗിക്കാമെന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്.
സന്തോഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റ് രണ്ട് മലയാളികൾ, ഇത്തരത്തിൽ ധാരാളം ലോക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന രണ്ടു പേർ, ബൈജു നായരും ഒപ്പം തന്നെ സുജിത് ഭക്തനും, അവരുടെ രണ്ടുപേരുടെയും, ഇവർ വ്ളോഗേഴ്സാണ്, രണ്ടുപേരുടെയും വീഡിയോകളെല്ലാം ധാരാളം യൂട്യൂബിലടക്കം പ്രസിദ്ധമാണ്. ഇവരെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ മൊറോക്കോയിലാണ്. മൊറോക്കോയിൽ നിന്നും ടെലിഫോണിലാണ്, വീഡിയോ ടെലിഫോൺ വീഡിയോയിലൂടെയാണ് ഇവർ നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, എന്താണ് മൊറോക്കോയിൽ നിങ്ങൾ പെട്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പോ? അഭിലാഷ്, പെട്ടുപോയി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഞങ്ങൾ തിരിച്ചു പോരായിരുന്നത് 28-ാം തീയതിയാണ്, ഇന്നിപ്പോ 27 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടുപോയി എന്ന് പറയാനാവില്ല. 28-ന് ശേഷമുള്ള ദിവസങ്ങളിൽ പെട്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഞങ്ങളുടെ വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സമാനമായ സ്ഥിതി തന്നെയാണ്. ഏതാണ്ട് ഒരു 8 ദിവസം മുമ്പാണ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഈ രാജ്യം ലോക്ക്ഡൌൺ ചെയ്തത്. അതിനു മുമ്പുള്ള 9 ദിവസം ഞങ്ങൾക്ക് കാര്യമായ രീതിയിൽ ഈ രാജ്യം കാണാൻ സാധിച്ചു. ഞങ്ങൾ ഉദ്ദേശിച്ച വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു, ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു. 1-2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തിപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 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 വിഷമം തോന്നിയില്ല, കാരണം ഇവിടെ വന്നിട്ട് പെട്ടുപോയി എന്നുള്ള കാര്യത്തിൽ. കാരണം കാര്യമായ രീതിയിൽ രാജ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ 10-ാം തീയതി ഇവിടെ എത്തിയതാണ്. 10-ാം തീയതി എത്തിയതിനു ശേഷം നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കണ്ടു. കണ്ടതിന് ശേഷം പതിനൊക്കെ ഗ്രാജുവലി ആണ് പിന്നീട് നമ്മളിത് ക്ലോസ്ഡ് ആയി വരുന്നത് കാണുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാസബ്ലാങ്ക, അതുപോലെ തന്നെ മറക്കേഷ്, റബാത്ത് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് രാജ്യം നീങ്ങുന്നു എന്ന് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി കഴിഞ്ഞ ഒരു വൈകുന്നേരമാണ് അറിയുന്നത് ഇത് ഇന്ന് രാത്രി 6 മണി തൊട്ട് ക്ലോസ് ഡൗൺ ആകുന്നു എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുത്തെ മലയാളി അസോസിയേഷൻ എന്നൊരു ഫോൺ കിട്ടി, നിങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് എത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് മുഹമ്മദിയ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഫ്ലാറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന്, ഞങ്ങൾ ആ സമയത്ത് ഷെഫ്ഷാവോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഞങ്ങൾ മുഹമ്മദിയയിലെത്തി ഈ ഫ്ളാറ്റിൽ കയറി പ്രവേശിച്ചു. അതിനുശേഷം ഇപ്പം സെൽഫ് ക്വാറന്റൈൻ എന്നൊക്കെ വിളിക്കാവുന്ന 7 ദിവസമായിട്ട് ഞങ്ങൾ ക്വാറന്റൈനിലാണ് കഴിയുന്നത് ഇവിടെ. ഇപ്പൊ നിങ്ങളിപ്പം നിലവിൽ അവിടെ സുരക്ഷിതരല്ലേ, താമസമുണ്ട് എന്ന കാര്യം പറഞ്ഞു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, എങ്ങനെയാണ് അവിടുത്തെ ഒരു സർക്കാർ സംവിധാനം ഇതിനെ നേരിടുന്നത്? തീർച്ചയായും ഞങ്ങൾ സുരക്ഷിതരാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ, നമുക്ക് മലയാളി സുഹൃത്തുക്കൾ നമുക്ക് നൽകിയ അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ കഴിഞ്ഞ 7 ദിവസമായിട്ട് ക്വാറന്റൈനിൽ താമസിക്കുന്നത്. നമുക്കിവിടെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. നമുക്ക് പുറത്തിറങ്ങാം, പുറത്തിറങ്ങിയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, പലചരക്ക്, പച്ചക്കറി, അവശ്യ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആളുകൾ അത്യാവശ്യം പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, പക്ഷേ ക്രൗഡഡ് ആയിട്ട് ഇടപഴകുന്നില്ല. എല്ലാവരും സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് സെൽഫായിട്ട് എല്ലാവർക്കും ഒരു ബോധ്യമായി എത്രത്തോളം അകലം പാലിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ബോധ്യമായി എന്നുള്ളത് നമുക്ക് പുറത്തിറങ്ങിയ ആളുകളുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും. മാസ്ക് വെക്കലും അതേപോലെ തന്നെ മറ്റ് സംഭവങ്ങളും, ഗ്ലൗസ് ഉപയോഗിക്കലും ഒക്കെ ശരിക്കും ഇവിടെയും ഇല്ല. കാരണം അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം രോഗമുള്ള ഒരാളുടെ അടുത്ത് പോവാണെങ്കിൽ, അല്ലെങ്കിൽ രോഗമുള്ള ആളാണെങ്കിൽ അവർ മാസ്ക് വെച്ച് നടക്കണം എന്നുള്ളത് നമുക്ക് പൊതുവെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അത്തരത്തിലുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളും ഇപ്പൊ കടയിൽ പോകാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് മുമ്പ് അവിടെ പോയപ്പോഴത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നിട്ട് 6 മണിയാകുമ്പോൾ കടകൾ അടയ്ക്കണമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, കടകളുടെ മുമ്പിൽ കൂട്ടം കൂടി നിന്ന ആളുകളെ നിങ്ങൾ ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് വിടുന്നുണ്ടായിരുന്നു മൈക്കിലൂടെയൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ വന്ന സമയത്ത് 2 കേസുകൾ മാത്രമാണ് ഇപ്പൊ കൊറോണ വൈറസിന്റെ ഇവിടെ ഉണ്ടായിരുന്നത്, മാർച്ച് 10-ന്. അതിനുശേഷം അത് ഗ്രാജുവലി കൂടി 225 കേസുകളായി ഇപ്പോൾ. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി ഉച്ച കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തി അനൗൺസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വൈകുന്നേരം 6 മണിക്കാണ് ഇന്നത്തെ പുതിയ കേസുകൾ എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഒട്ടും തന്നെ കേസുകൾ കൂടുന്നില്ല എന്നുള്ളതാണ്. 225 കേസിൽ ഇപ്പം നിൽക്കുകയാണ്. 5 മരണങ്ങളാണ് ഇതുവരെ COVID-19 കാരണം ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും വളരെ ചിട്ടയായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇവർ ഇത്തരം ഈ കേസുകൾ ഇതുപോലെ ലിമിറ്റ് ചെയ്തെന്നുള്ള ഞങ്ങളുടെ പ്രത്യക്ഷത്തിൽ, ഞങ്ങളുടെ കൺമുന്നിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ കുറച്ച് സമയം എടുത്ത് ചെയ്ത കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, 2-3 ദിവസം കൊണ്ട് ഇവിടെ ചെയ്ത് തീർത്തു. വളരെ പെട്ടെന്ന് ഈ രാജ്യം പൂർണ്ണമായിട്ടും അടക്കിയാണ്. ശരിക്കും നമ്മൾ കണ്ട ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം സ്പെയിനിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മൊറോക്കോ എന്ന് പറയുന്നത്. അതായത് 16 കിലോമീറ്റർ ഫെറിയിൽ സഞ്ചരിച്ചാൽ നമുക്ക് മൊറോക്കോയിലെത്താം. ഏറ്റവും കൂടുതൽ കൊറോണ വൈറസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. സ്പെയിനിൽ നിന്നും ഫെറി വഴി എത്താവുന്ന ഒരു ബോർഡർ അവർ എൻറ്റയർലി ക്ലോസ് ചെയ്യുകയുണ്ടായി മാർച്ച് 15 മുൻപ് തന്നെ, അല്ലെ? വളരെ പെട്ടെന്ന് ഒരു ആദ്യം ചെയ്ത അതാണ്. കാരണം പ്രതിമാസം 1.5 ലക്ഷം യൂറോപ്യൻസ് ആണ് ഇവിടെ വന്നു പോകുന്നത്. അതായത് യൂറോപ്യൻസിന് ഇവിടെ വരാൻ വേണ്ടി വിസയൊന്നും ആവശ്യമില്ല, 45 മിനിറ്റ് ഫെറി കയറി ടാഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ചെയ്തത് ആ പാത അങ്ങ് ബ്ലോക്ക് ചെയ്തു. അത് ആദ്യം ചെയ്തതോടുകൂടി തന്നെ ഈ വ്യാപനം തടയാനും വളരെ പെട്ടെന്ന്
യൂറോപ്യൻസ് എത്തുന്നത് തടയാനും ഒക്കെ അവർക്ക് സാധിച്ചു. പിന്നീട് പെട്ടെന്ന് ഒരു ദിവസമാണ്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് എയർപോർട്ടുകൾ ക്ലോസ് ചെയ്തത്. ആദ്യം 25 രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചു. നെക്സ്റ്റ് ഡേ തന്നെ കംപ്ലീറ്റ് എൻ്റെ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് ഓൾറെഡി 7-8 ദിവസം മുൻപ് തന്നെ അവർ എയർപോർട്ടുകൾ ക്ലോസ് ചെയ്തു എന്ന് പറയാം. അതിനുശേഷം പടിപടിയായിട്ട് മെട്രോ സർവീസുകൾ, പിന്നെ ഇന്റർസിറ്റി ട്രെയിൻ സർവീസുകൾ, ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ സർവീസുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ, എല്ലാ സംഭവങ്ങളും ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യുകയുണ്ടായി. അത് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അതിന് ഗവൺമെന്റ് ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈവൻ ഞങ്ങൾക്ക് പോലും പുറത്ത് കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരാനായിട്ട് ഗവൺമെന്റിന്റെ ഒരു പെർമിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു ഫോറിനർ എന്ന നിലയിൽ നമുക്ക് ശരിക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറയാം. നാട്ടിലൊക്കെ ശരിക്കും ഫോറിനേഴ്സ് പാടത്ത് കിടന്നുറങ്ങുന്നു, ശ്മശാനത്തിൽ കിടന്നുറങ്ങേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ നേരത്തെ കേൾക്കുകയുണ്ടായി. ശരിക്കും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ലോക്കൽ ആളിന്റെ ഭാഗത്തു നിന്ന് പോലും യാതൊരു വിധത്തിലുള്ള മോശം അനുഭവം നമുക്ക് ഉണ്ടായില്ല. വാം വെൽക്കമിംഗ് ആണ്. ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് രാവിലെ വന്ന് ജനൽ മുമ്പിലൂടെ ഹായ് പറഞ്ഞിട്ട് പോകുന്ന ആളുകളെ വരെ നമുക്ക് കാണുന്നുള്ളതാണ് നമുക്കൊരു ആകെയുള്ളൊരു സന്തോഷം. അതെ അതെ. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത് ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ആഫ്രിക്കയാണ് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രശ്നം. അതായത് ആഫ്രിക്കയിൽ എന്ത് സംഭവിച്ചാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത മൂലം വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ധാരാളം പേര് മരിക്കുകയും ചെയ്യും. ഇബോള പോലെയുള്ള കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഒരിക്കലും മറ്റ് രാജ്യങ്ങളിൽ, ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി ഇവർ അൾജീരിയ എന്ന് പറഞ്ഞ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ് ബോർഡർ അവർ അപ്പൊ തന്നെ ക്ലോസ് ചെയ്തു. അതോടുകൂടി ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ മൊറോക്കോ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ടാണ് ഇവർ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെ വളരെ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും നമുക്കത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് പടിപടിയായി എത്തി ഇവർ 3 ദിവസം കൊണ്ട് തന്നെ അതെല്ലാം മൊത്തത്തിൽ ചെയ്തു എന്നാണ് നമുക്ക് തോന്നിയത്. നമ്മുടെ രാജ്യത്ത് 500 കേസുകളോട് അടുപ്പിച്ചപ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രിക്ട് മെഷേഴ്സ് പോയത്. ശരിക്കും ഇറ്റലി പോലെയുള്ള മറ്റ് രാജ്യങ്ങൾ വീണ്ടും വൈകിയത് കൊണ്ടാണ് അവിടെ വേഴ്സ് കണ്ടീഷനിലേക്ക് പോയത്. ഇവിടെ കേവലം 50 കേസുകളിൽ താഴെ വന്നപ്പോൾ പോലും ഓക്കെ ഞാൻ വരാം. വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ നിർത്താതെ സംസാരിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ. ഏതായാലും കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് സന്തോഷത്തോടുകൂടി ചോദിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം. വാർത്തക്കപ്പുറത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയിലേക്കാണ്. ഇനി സന്തോഷ്, നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. പ്രത്യേകിച്ചും ഈ കോവിഡ് രോഗത്തെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുകൂടി താങ്കൾ ഇപ്പോൾ ടെലിവിഷനോടെ വീട്ടിലിരുന്നെങ്കിലും കാണുന്നുണ്ട്. എന്താണ് ഈ എല്ലാ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ ശേഷികളാണുള്ളത്. വലിയ അമേരിക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പോലും ഇതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? വിവിധ രാജ്യങ്ങൾക്ക് ഇതിനെ മറികടക്കുവാൻ അല്ലെങ്കിൽ ഈ വെല്ലുവിളിയെ നേരിടുവാനുള്ള ഒരു ശേഷി, ഒരു കരുത്ത് എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് താങ്കൾ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവം, ആ രാജ്യത്തിൻ്റെ ഓരോ ആരോഗ്യ കാര്യങ്ങളിലടക്കമുള്ള അവരുടെ ഒരു പരിചയ സമ്പത്ത് എത്രത്തോളം വിവിധ രാജ്യങ്ങൾക്കുണ്ട്? എങ്ങനെയാണ് താങ്കൾ കാണുന്നതിനെ? ഞാൻ സഞ്ചരിച്ച പല നാടുകളും ഇന്ന് കൊറോണ എന്ന വൈറസിന്റെ പിടിയിലാണ്. ഇറ്റലിയൊക്കെ തകർന്നു പോയത് അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരൊക്കെ യാതനയുടെ അങ്ങ് പടുകുഴി കിടക്കുന്നതൊക്കെ ദൃശ്യങ്ങളിലൂടെയും വാർത്തകളിലൂടെയും കാണുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നാറുണ്ട്. കാരണം ഞാൻ നടന്ന തെരുവുകൾ, ഞാൻ പരിചയപ്പെട്ട മനുഷ്യർ വെനീസിലെയും മിലാനിലെയും റോമിലെയും ഫ്ലോറൻസിലെയും ഒക്കെ പിസയിലെയും ഒക്കെ തെരുവുകൾ, അവിടുത്തെ ഓരോ സ്ട്രീറ്റുകളും എനിക്ക് സുപരിചിതമാണ്. കാരണം ഞാൻ അതിലൂടെ തനിച്ച് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പരിചയപ്പെട്ട മനുഷ്യർ, സുഹൃത്തുക്കൾ, ഒരിക്കൽ മാത്രം ജീവിതത്തിൽ കണ്ട ആളുകൾ, അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ആശങ്കയോടെ ചിന്തിക്കാറുണ്ട്. എനിക്ക് വേണ്ടി ടാക്സി ഓടിച്ച ആളുകൾ, എന്നെ കുതിരവണ്ടിയിൽ കൊണ്ടുപോയ ആളുകൾ, എനിക്ക് വേണ്ടി വെനീസിലൂടെ വള്ളം തുഴഞ്ഞ ആൾ, അവരൊക്കെ ഇന്നുണ്ടോ? അവരൊക്കെ ഇന്ന് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. അമേരിക്കയിലും ഇത് തന്നെ സ്ഥിതി, ഇറാനിലതെ, ചൈന അതിനെ അതിജീവിച്ച് കഴിഞ്ഞു. ഇവിടെയൊക്കെ എനിക്ക് പരിചയക്കാരുണ്ട്, എന്നെ ഞാൻ പരിചയപ്പെട്ട ആളുകളുണ്ട്. ആ നാട്ടിലൂടെ നടന്ന ദിവസങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ഓർക്കാറ് ഈ അവിടെ ഒരു ദുരന്തമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ദുരന്തത്തെയൊക്കെ ഈ ലോക രാഷ്ട്രങ്ങളും അവിടുത്തെ ജനങ്ങളും അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം ഈ വൈറസ് വരുന്നു, അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ആദ്യത്തെ ഘട്ടത്തിൽ മനുഷ്യന് കഴിയുന്നില്ലായിരിക്കാം. അതിനു മുന്നിൽ പകച്ചു പോകുന്നുണ്ട് ഭരണ നേതൃത്വവും ജനങ്ങളും ഒക്കെ പകച്ചു പോകുന്നു. പക്ഷെ ക്രമേണ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവാർജിക്കുന്നു, പിന്നെ തിരിച്ചടിക്കുന്നു. ആ മനുഷ്യൻ തന്നെ അവൻ്റെ ശരീരത്തിനുള്ളിൽ പ്രതിരോധശേഷി ആർജിക്കുന്നു. അങ്ങനെയാണല്ലോ ലോകത്തെല്ലാ വെല്ലുവിളികളെയും പകർച്ചവ്യാധികളെയും ജനം സമൂഹം നേരിട്ടത്. ഞാൻ ഈ ലോകരാജ്യങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അവയുടെ ചരിത്രം പറയുമ്പോൾ യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയത്, പലപ്പോഴും യുദ്ധങ്ങളെക്കാൾ കൂടുതൽ കൊന്നൊടുക്കിയത് പകർച്ചവ്യാധികളാണ്. പ്ലേഗ്,
യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും പല പട്ടണങ്ങളെയും പൂർണ്ണമായി നിശേഷം ഒരു മനുഷ്യൻ പോലും അവശേഷിക്കാതെ തുടച്ചു നീക്കിയ കഥകൾ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് വമിച്ച വിഷവാതകം ശ്വസിച്ച് പോംബെ എന്ന ഒരു ഇറ്റാലിയൻ നഗരം 2000 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ പോലും അവശേഷിക്കാതെ മാറുകയും പിന്നീട് അത് അഗ്നിപർവ്വതത്തിൻ്റെ ചാരം വീണ് മൂടിപ്പോവുകയും ചെയ്ത ആ നഗരം 1900 അതായത് ഒരു 100 വർഷം മുമ്പാണ് ഒരു സ്വിസ് പര്യവേഷകൻ കണ്ടെത്തി എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെത്തുന്നത്. അത് ഖനനം ചെയ്തെടുക്കുമ്പോൾ രാത്രിയിൽ ആ വിഷവാതകം ശ്വസിച്ച് മരിച്ച അതേ അവസ്ഥയിൽ ആ നഗരത്തിലെ മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അത് ഇന്ന് ആ നഗരം മൊത്തം പോംബെ എന്ന നഗരം മുഴുവൻ ഒരു മ്യൂസിയമാക്കി നിലനിർത്തുകയും ചെയ്തിരിക്കുക. ആ പോംബെയിലൂടെ ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2000 കൊല്ലം മുമ്പ് ഒരു രാത്രിയിൽ ഒരു നഗരം 1000 കണക്കിന് മനുഷ്യരുൾപ്പെടെ അടക്കപ്പെട്ട മണ്ണിന് അഗ്നിപർവ്വത ചാരത്തിനടിയിലായിപ്പോയ ചരിത്രത്തിൻ്റെ ഒരു അണിയറയ്ക്കുള്ളിലായിപ്പോയ ഒരു സംഭവം ഞാൻ ഓർക്കായിരുന്നു. അപ്പം ഇങ്ങനെ മനുഷ്യരാശി എത്രയോ ഇത്തരം പ്രതിസന്ധികളെ കടന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യും. യുദ്ധങ്ങൾ നമുക്ക് മലയാളികൾക്ക് ഇത് പുതുമയായിരിക്കാം, പ്രളയങ്ങളും മഹാമാരികളും ഒക്കെ. പക്ഷേ യൂറോപ്പിനതല്ല. അവരെനിക്ക് തോന്നുന്ന അതിസാഹസമായി ഇതിനെ നേരിടുന്നത് ജീവിതത്തെക്കുറിച്ച് അത്ര വലിയ ഭയമൊന്നും അവർക്കില്ലാത്തത് കൊണ്ടാവാം. അവർ ബാങ്ക് ബാലൻസ് പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അവർക്ക് ഇന്നത്തെ ദിവസം ആഘോഷമാക്കുക എന്നൊരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരുകൾ നിബന്ധനകൾ കൊണ്ടുവരുമ്പോഴും അവരതൊന്നും പാലിക്കാതെ ആഘോഷത്തിനൊരു കുറവും വരുത്താതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ മരണം തൊട്ടു മുന്നിലെത്തുമ്പോൾ അവരും പതറും. പക്ഷേ ആ ദുരന്തം കഴിയുന്നതോടെ വീണ്ടും അവർ പുതിയൊരു ജീവിതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ അതുതന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത്തരത്തിൽ പുതിയൊരു ഉണർവിലേക്ക് വരും. ഇന്ത്യ തീർച്ചയായും അതിനെ അതിജീവിക്കും. കേരളം ഒരു മാതൃക തന്നെയായി മാറുകയും ചെയ്യും. വളരെ നന്ദി സന്തോഷ്. വാർത്തയ്ക്കപ്പുറത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന് ശ്രീ ബൈജു നായരിലേക്ക് കൂടി പോവുകയാണ്. ബൈജു, ഈ മൊറോക്കയിൽ മലയാളികളുടെ ഒരു അവസ്ഥ എന്താണ്? അവരെല്ലാവരും സുരക്ഷിതരാണോ? മലയാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അറിവിൽ ഏകദേശം 500 മലയാളികൾ മാത്രമേ മൊറോക്കോയിൽ മൊത്തത്തിൽ രാജ്യം നോക്കിയാലുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ താമസിക്കുന്ന മുഹമ്മദിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആകെ 12 മലയാളികളാണുള്ളത്. ഇവിടെ ഇപ്പോൾ GCC കൺട്രികളിലുള്ള ഷെയ്ക്കുമാർക്കെല്ലാം തന്നെ ഇവിടെ കൊട്ടാരങ്ങളുണ്ട്. ആ കൊട്ടാരങ്ങളുടെ പരിപാലനവും കാര്യങ്ങളെല്ലാം നോക്കുന്നത് മലയാളികളാണ്. അങ്ങനെ അതിന് 250 മലയാളികൾ ഈ കൊട്ടാരങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് റബാത്തിലുണ്ട്. റബാത്താണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി. മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് 12 മലയാളികളുള്ളത്. അങ്ങനെ വലിയൊരു മലയാളി പോപ്പുലേഷനോ അല്ലെങ്കിൽ വലിയൊരു ഇന്ത്യൻ പോപ്പുലേഷനോ ഉള്ള ഒരു രാജ്യമല്ല മൊറോക്കോ എന്നുള്ളതാണ് ഞങ്ങൾ ഇതുവരെ കണ്ടൊരു കാര്യം. അപ്പോൾ എന്തായാലും വളരെ സുരക്ഷിതരാണ് ഞങ്ങൾ ഇവിടെ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകാൻ സാധിക്കും. കാരണം ഈ പേപ്പർ, ഒരു പോലീസ് നൽകുന്ന പേപ്പർ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ സാധിക്കും. അതുപോലെ എല്ലാ വലിയ സൂപ്പർ മാർക്കറ്റ്സും ചെറിയ കടകളും എല്ലാം തുറന്നിട്ടുണ്ട്. പക്ഷേ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ് ഇവിടുത്തെ പോലീസും. അടിച്ചുപൊടിക്കുന്നൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ വിഷുവലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായി നമ്മുടെ അടുത്ത് വന്ന് നിർത്തി നിങ്ങൾ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങേണ്ടത്, തിരിച്ച് വീട്ടിൽ പോകുക എന്ന് പറയല്ലാതെ അങ്ങനെ പേടിപ്പിച്ചോടിക്കുന്ന ഒരു പതിവൊന്നും ഇവിടെ കണ്ടില്ല. എന്തായാലും ആഹാര സാധനങ്ങൾ കിട്ടാനും ബുദ്ധിമുട്ടില്ല. അങ്ങനെ മറ്റുള്ളവർ നാട്ടിൽ ക്വാറന്റൈനിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ക്വാറന്റൈനിൽ, സെൽഫ് ലോകം മുഴുവൻ ക്വാറന്റൈനിലാണെന്ന് തന്നെ പറയാം. എന്നാലും ഈ ഒരു സംഭവം എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമാവുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിനാണ് വിശ്വാസം. വളരെ നന്ദി ബൈജു. ഒപ്പം തന്നെ സുജിത് ഭക്തൻ മൊറോക്കയിൽ നിന്നും ആ വിശേഷങ്ങൾ വാർത്തയ്ക്കപ്പുറത്തിൽ പങ്കുവച്ചു. നമസ്കാരം, വാർത്തയ്ക്കപ്പുറത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കോവിഡ് കാലം ധാരാളം ട്രോളുകളുടെ കൂടി ഒരു സമയമാണ്. പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു വിനോദം അല്ലെങ്കിൽ ട്രോളർമാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് ഈ കോവിഡ് കാലത്ത് മാറിയിട്ടുണ്ട്, ഇത്തരം പുതിയ ട്രോളുകൾ ഉണ്ടാക്കുക എന്ന്. ഈ കോവിഡ് ഈ സമയത്തെല്ലാം വന്ന ട്രോളുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ കഥാപാത്രത്തെയാണ് ഇനി വാർത്തയ്ക്കപ്പുറത്തിൽ ചേരുന്നത്. മീശോ മാധവനിലെ പിള്ളേച്ചനവും സരസവും ട്രോളർമാരുടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സാണ്. എല്ലാ സാഹചര്യവും, മലയാളികളുടെ എല്ലാ സാഹചര്യവും ഈ കഥാപാത്രങ്ങളുമായി ലയിപ്പിച്ചുകൊണ്ടുള്ള ട്രോളുകൾ പലപ്പോഴും വരാറുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ച ഈ ട്രോളർമാരുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായുള്ള ഏക വനിത, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏക വനിതയായിരിക്കാം ഇത്തരത്തിൽ ട്രോളുകളിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നത്, ശ്രീമതി ഗായത്രി വർഷ, ചലച്ചിത്ര താരം. ഗായത്രിയാണ് ഇനി വാർത്തയ്ക്കപ്പുറത്തിൽ ചേർന്നത് കൊച്ചിയിൽ നിന്നും. നമസ്കാരം ഗായത്രി. ഗായത്രി ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ട്രോളുകളിലെ, ട്രോളർമാരുടെ ഒരു പ്രധാനപ്പെട്ട വനിതാ താരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ട്രോളുകളൊക്കെ ഗായത്രി പൂർണ്ണമായിട്ടും ആസ്വദിക്കാറുണ്ടോ? ഞാൻ ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആദ്യം ഇങ്ങനെ ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ
ഇപ്പൊ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു സർക്കാസം ഇല്ലേ, ഈ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു ഷാർപ്നെസ് എല്ലാത്തിലും ഉണ്ട്, അതുപോലെ ഇതിനകത്തും അതുണ്ട്. അതുകൊണ്ട് എനിക്കത് ഇപ്പൊ ഞാൻ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തെ അതിൻ്റെ ഒരു സീരിയസ്നെസ്, കണ്ടന്റിനുള്ള ഒരു സീരിയസ്നെസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷമുണ്ട്, കാരണം മീശ മാധവൻ ഈസ് സ്റ്റിൽ യങ്, ഞാനും സ്റ്റിൽ യങ്. എത്രയോ വർഷമായി മീശ മാധവൻ അല്ലേ, അതൊരു എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും റെലവെന്റ് ആയിട്ട് നിത്യഹരിതമായി നിൽക്കുന്ന ഒരു സിനിമ. ലാൽജോ സാറിനൊരു ബിഗ് സല്യൂട്ട്. ഒപ്പം ജഗതി ചേട്ടനും തീർച്ചയായിട്ടും സരസുമായിട്ട് അങ്ങനെ ഹിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ജഗതി ആയതുകൊണ്ടാണ്. ജഗതിയുടെ ഒരു നിഴലിൻ്റെ വെളിച്ചമാണ് സരസു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കോമ്പിനേഷൻ ഓഫ് കോഴ്സ് ലാൽജു സാറിൻ്റെയും ദിലീപേട്ടൻ്റെയും ജഗതി ചേട്ടൻ്റെയും ഒക്കെ വളരെ വർണ്ണാഭമായ, വളരെ സചേതനമായ ഒരു കോമ്പിനേഷനകത്ത് ആ ക്യാരക്ടർ സരസു വന്നു എന്നുള്ളതാണ് ഒരു നടി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ വിജയം. വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് ആലോചിക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു ജനകീയ വിജയത്തിന് പല ഘടകങ്ങൾ ആധാരമാണ്. എങ്കിൽ പോലും ആ ജനകീയ വിജയമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആണിക്കല്ല് എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ മഹാഭാരതം അതിനുശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ കാലിക പ്രതിഭാസങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എന്ത് പ്രശ്നം വന്നാലും ഈ പിള്ളേച്ചനും സരസും ട്രോള് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സരസു എന്ന് പറയുന്ന ക്യാരക്ടർ കാലികമായ എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ സമൂഹത്തിലെ ഒരു സ്ത്രീ ജീവിതത്തിന്റെ പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ചേക്കിന്റെ സ്വന്തം കഥയാണ് മീശു മാധവൻ. ചേക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, പുറത്തേക്കൊന്നും പോകാതെ അകത്തേക്കൊന്നും വരാത്തൊരു ഗ്രാമം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ നമ്മുടെ ഓരോരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉള്ള ഓരോ പ്രതിഭാസങ്ങളുടെ പരിച്ഛേദമായിട്ട് തന്നെയാണ് സരസു നിൽക്കുന്നത്. ആ കണ്ടന്റാണ്, ആ കണ്ടന്റ് എല്ലാ വിഷയത്തിനോടും താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ഒരു പാത്ര സൃഷ്ടി, കഥാപാത്രങ്ങളുടെ സൃഷ്ടി. വളരെ കോമഡിയുടെ രസം ചേർത്തുകൊണ്ട് ചെയ്യുമ്പോഴും നമ്മളുടെയൊക്കെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രസക്തിയാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം ഇതിപ്പോ കാണുന്ന ഈ ചോദ്യത്തിന് ഉത്തരവും അതൊന്നുമല്ല, ട്രോള് തന്നെയാണ്. ട്രോളർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ആദ്യമൊക്കെ ഇത് ട്രോള് കാണുമ്പോൾ എനിക്ക് അയ്യോ ഇങ്ങനൊരു എന്താ പറയുക, നമ്മുടെയൊക്കെ നാട് ഭാഷ പറഞ്ഞ ഒരു ആന്തലുണ്ടാവും. പക്ഷെ ഇപ്പം ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ വീട്ടിലൊക്കെ മോളൊക്കെ എന്നെ കളിയാക്കി എപ്പോഴും പറയും, അമ്മ അമ്മയുടെ ആരെങ്കിലും ആരാധകരാണോ ഈ ട്രോളർമാരെന്നൊരു സംശയമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും സരസുവിലേക്ക് എത്തുന്നേ എന്ന് പറയാം. അത് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ആരാധകരുടെ ഒന്നല്ല ആ കഥാപാത്രത്തെ സരസു എന്ന് പറയാൻ. വളരെ നന്ദി ഗായത്രി. വർഷ വാർത്തക്കപ്പുറത്തിൽ പങ്കെടുക്കുകയും ട്രോളർമാരുടെയും ട്രോളുകളെക്കുറിച്ചും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തതിന്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ കേരളം വീട്ടിലിരിക്കുകയാണ്. സമൂഹത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, അവരവർക്ക് വേണ്ടി, അവരവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വീട്ടിലിരിക്കുകയാണ്. ഈ സമയം വലിയ തോതിൽ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങൾക്കും ആളുകൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ ന്യൂസിലടക്കം വരുന്നുമുണ്ട്. ഈ 21 ദിവസം പുതിയ ഒരവസരമായി കണ്ടുകൊണ്ട് ഉപയോഗിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. വാർത്തയ്ക്കപ്പുറം അവസാനിക്കുന്നു. നമസ്കാരം.